Hi friends, ellavarkum ALUVA'S kitchen inde pudhiya video ilekku swagatham. Innu njan rendu moonu recipes aanu kaanikkunnathu. Onnu chaala peera pattichathu, pinne oru meen thalakkari, pinne korachu raavile ulla tattumuttu parivaadikal. Idokkeyanu kaanikkunnathu raavile palli poi vannittulla endha oru yuddhakalam adukala appozhekkum palli poi vannu korachu kayumba thanne orutharkku orutharkkayittu bhakshanam kitti thodangam. Vannathellarum orumichaanu pakshe കിട്ടുമ്പോൾ ആദ്യം കിട്ടണമെന്ന് പറഞ്ഞ മട്ടാണ്. അപ്പോൾ പല സാധനങ്ങളുണ്ട്, ദോശയുടെ ചമ്മന്തി ഉണ്ട്, ഇന്നലത്തെ കറി ഇത്തിരി ബാക്കിയുണ്ട്, പിന്നെന്താ തലേദിവസം മീൻ വറുത്ത് വെച്ചത് രണ്ട് മൂന്നെണ്ണം ഉരുപ്പുണ്ട്, അതൊന്നും എന്തായാലും രാവിലെ പോകൂലല്ലോ. പിന്നെ പുട്ടുണ്ടാക്കണം, ദോശ ഉണ്ടാക്കണം, ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട്, കാടമുട്ട പുഴുങ്ങണം, ഒരു യുദ്ധകളമാണ് രാവിലെ തന്നെ. അപ്പോൾ പതുക്കെ എല്ലാം ആദ്യം തിരക്കിട്ട് ബഹളം ഉണ്ടാക്കുന്നവർക്ക് ആദ്യം കൊടുത്താൽ നമുക്ക് കുറച്ച് സ്വസ്ഥത ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ദോശക്കല്ല് ചൂടാവാൻ വെച്ചിട്ടുണ്ട്, കാടമുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, ഗ്രീൻ പീസ് എന്താ പറയുക താളിക്കാനായിട്ട് ഉള്ളിമുളകൊക്കെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി വേവാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ്, അത് വെന്താലാണ് ഇതിലേക്ക് തട്ടാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് ചോറിരുന്നത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ കുറച്ച് മുട്ട റോസ്റ്റ് ഇന്നലത്തെ ഇരുന്നത് അത് ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ മീൻ മേടിച്ചപ്പോൾ കേരയിരുന്ന് അതിൻ്റെ കഷ്ണങ്ങളെടുത്ത് അച്ചാറിട്ടതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ തലകറി വെക്കാമെന്ന് വിചാരിച്ച് മീൻ തലകറി വെക്കാനായിട്ട് കുറച്ചധികം വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില കണ്ടില്ല എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത എല്ലാ സാധനങ്ങളും ചതച്ചു വിട്ടിട്ടുണ്ട്. ഒരു സവാള അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ, ഒരു ചെറിയ സവാള മാത്രം ഇട്ടിട്ടുള്ളൂ. കൂടുതലും ചുവന്നുള്ളിയാണ് എടുത്തേക്കണം. ഇനി അതെല്ലാവരും കൂടി ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം വേണം നമുക്ക് മസാലപ്പൊടികൾ, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വരട്ടെ. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ കുടപ്പുളിയും ഇപ്പം തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. കുടംപുളി, ഓട്ടുപുളി എന്നൊക്കെ പറയില്ലേ, നമ്മൾ മീൻ വെക്കുമ്പോൾ ചേർക്കണം പുളി. അപ്പോൾ പുളിയും ഉപ്പും ഇച്ചിരി മുന്നിൽ നിന്നാലാണ് തലക്കറി എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരുമാതിരി തന്നെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം നമ്മുടെ എന്താ പറയുക കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം തന്നെ ഞാൻ എരിവുള്ള മുളക് പൊടിയും കൂടിയാണ് കേട്ടോ ചേർത്തേക്കണത്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മല്ലിപ്പൊടി ചേർക്കേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇതിൽ ചേർക്കണില്ല, കാരണം നമ്മുടെ കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും എല്ലാം നല്ലപോലെ തന്നെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ കാശ്മീരി മുളക് പൊടിക്ക് ഇത്തിരി കളർ കുറവുണ്ടായിരുന്നു. നല്ല കളറുള്ള കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ല ചൊക ചൊകാന്നിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കയ്യിലുള്ളവർ അത് തന്നെ ചേർക്കുക. ഇതെല്ലാം കൂടി നല്ലപോലെ മൂപ്പിക്കുക, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം നീട്ടി ഒഴിക്കേണ്ട, കാരണം ഇത് നന്നായിട്ട് പറ്റിയിരിക്കണതാണ് നല്ലത്. പിന്നെ കപ്പയ്ക്കോ പുട്ടിനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു പൊടിക്ക് ചാറുണ്ടെങ്കിൽ നല്ലതായിരിക്കും മുക്കി കഴിക്കാമല്ലോ. എന്തിനായാലും പുട്ടോ കപ്പയോ പൊറോട്ട എന്തായാലും നല്ലതാണ്, ചോറിനും നല്ലതാണ്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് അടച്ചു വയ്ക്കുക, നല്ലപോലെ വെട്ടി തിളക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് തല മുഴുവനേ അല്ല ഞാൻ ഇട്ടേക്കണത്, എനിക്ക് അങ്ങനെ ഇടണത് വെക്കാൻ ഞാൻ കഴിക്കൂലെങ്കിലും അങ്ങനെ ഉണ്ടാക്കണതും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തി വരില്ല. പിന്നെ വലിയ ഉരുളിയൊക്കെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളമൊഴിച്ച് വറ്റിച്ച് അങ്ങനെയൊക്കെ എടുക്കും. ഇപ്പം ഞാനിപ്പോൾ ഒരു ചെറിയ കലോലേ വെച്ചേക്കണേ, അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് നുറുക്കി നുറുക്കി ഇട്ട് കൊടുക്കുക. അത്യാവശ്യം ഈ കേരയുടെ തലയ്ക്ക് ഇത്തിരി മാംസം ഉള്ള തലയാണ്, അപ്പോൾ അത് എല്ലാം അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇത്രയും വെള്ളമുള്ളൂ, പക്ഷെ തിളയ്ക്കുമ്പോൾ ഒരു പൊടിക്കും കൂടി വെള്ളം വരും, കാരണം ആ മീനിൻ്റെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങണത്. അടച്ചു വയ്ക്കാം, നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുക, അതായത് നല്ല വെട്ടി തിളയ്ക്കണം. ഉപ്പും പുളിയൊക്കെ നോക്കാം. മീൻ കഷ്ണങ്ങളും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ പുളി എന്തായാലും കുറവുണ്ടാവില്ല, പുളി അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട്. ഉപ്പൊന്ന് നോക്കിയിട്ട് പോരായക ഉണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് വെച്ച് കൊടുക്കാം, കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വറ്റിച്ചെടുക്കുക കേട്ടോ. ആവശ്യത്തിന് നമുക്ക് എന്തോരം ചാറ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി തലക്കറി റെഡി ആയിട്ടുണ്ട്. തലേദിവസം രാത്രി വെച്ച് വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നല്ല സൂപ്പറായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ പറയുമ്പോൾ ഞാനിത് കഴിക്കില്ല, കഴിക്കണവർ പറയണതാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് ഇത്തിരി പോരായക ഉണ്ടായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും പുളിയും എരിവും ഒക്കെ നല്ല മുന്നിൽ തന്നെ നിൽക്കണം, എന്നാലാണ് ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കളർ ഇത്തിരി കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, കാരണം ആ മുളക് പൊടിയുടെ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ വെക്കുമ്പോൾ നല്ല ചൊക ചൊകാന്നിരിക്കും, കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. മഞ്ഞക്കപ്പയായാലും വെള്ളക്കപ്പയായാലും അതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടാവും. ഞാൻ
അപ്പോൾ എന്തായാലും സെറ്റായിട്ടുണ്ട്. ഇനി വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കാനില്ല. വേണമെങ്കിൽ നമുക്ക് ഇത്തിരി പച്ചവെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടച്ചു വയ്ക്കാം, അത്രേ ഉള്ളൂ പരിപാടി കേട്ടോ. ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഒരു മീൻ വാങ്ങുമ്പോൾ വലിയ മീനാണെങ്കിൽ നമ്മൾ പച്ചാറിടാനൊക്കെ വാങ്ങുകയാണെങ്കിൽ നല്ല വലിയ മീനായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും അത് സെറ്റായിട്ടുണ്ട്, അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് പീര പറ്റിക്കാനാണ്. നമ്മുടെ കുഞ്ഞു ചാളയില്ലേ, ആ ചാളയുണ്ട്. അപ്പോൾ അതിനും നല്ലൊരു 10-12 ചുവന്നുള്ളി, ഒരു 5-8 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്. ഇനി എന്തായാലും ചട്ടി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും ഉലുവയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചാള ആയതുകൊണ്ടാണ് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെന്താ ചുവന്നുള്ളി, അതും കൂടി ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വാടി വരണം. അതിലേക്ക് തന്നെ ഞാൻ കുടപ്പുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുടപ്പുളി വളരെ കുറച്ച് മതി, കാരണം ഇത് 300 ഗ്രാമേ ഉള്ളൂ. കുഞ്ഞി ചാളയുണ്ടോ, അപാര ടേസ്റ്റായിരുന്നു എന്ന് വെച്ചാൽ അപാര ടേസ്റ്റായിരുന്നു. എനിക്ക് പൊതുവെ പീര പറ്റിക്കണത് അത്ര ഇഷ്ടമല്ലെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിലേക്ക് ഒരു മീഡിയം സൈസ് മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. തേങ്ങയും പച്ചമുളകും പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി വെറുതെ മിക്സിയിലിട്ടിട്ട് 2-3 പ്രാവശ്യം പൾസ് ചെയ്തെടുക്കുക. കൃക്കിർന്ന് 3-4 പ്രാവശ്യം കാണിച്ചാൽ മതി. അപ്പോൾ ഈ പരുവത്തിൽ കിട്ടും, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ആ അരപ്പിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറണം, തേങ്ങ അരപ്പല്ലേ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മിക്സിയുടെ നമ്മളിപ്പോൾ ഇത് ഈ അടിച്ചെടുത്ത ആ ജാറല്ലേ, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി കണ്ട 2-3 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി, കാരണം മീനിൽ നിന്ന് ഒരു ഇത്തിരി വെള്ളം എന്തായാലും ഇറങ്ങി വരും. അപ്പോൾ ഇപ്പം അരപ്പൊക്കെ മൂത്തിട്ടുണ്ട്, ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മുടെ വെട്ടി, അതായത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കണം ചാള, കുഞ്ഞു ചാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യുക, തീ സിമ്മിലേക്ക് ആക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കുക കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, വളരെ കുറച്ച് സമയം എടുക്കുകയുള്ളൂ, കാരണം അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ആ മീനൊന്ന് കുക്കായി കിട്ടിയാൽ മതി. പിന്നെ കുഞ്ഞു ചാളയില്ല, അതിനധികം നേരമൊന്നും വേണ്ടല്ലോ. ഒരു ഇച്ചിരി നേരം ഉണ്ടെങ്കിൽ തന്നെ ആയി കിട്ടും. പക്ഷേ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ കുഞ്ഞു ചാള വരണ സമയമൊന്നും തോന്നണ്ട, കടകളിൽ കാണണ്ട്. ഇത് നല്ല ഫ്രഷായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പൊന്ന് നോക്കാം, കാരണം ഇപ്പം മീൻ വെന്തിട്ടുണ്ടാവും, ഒരുവിധമൊക്കെ വെന്തിട്ടുണ്ട്. കാരണം ഒരു 2-3 മിനിറ്റ് ആയി വെച്ചിട്ട്. ഞാനിതിലേക്ക് പിന്നെ മുളക് പൊടി ഒന്നും ചേർക്കാറില്ല കേട്ടോ. പച്ചമുളകിൻ്റെ എരിവ് തന്നെയാണ്, മുളക് കൂട്ടേണ്ടവർക്ക് കൂട്ടിയെടുക്കുക. ഇതിപ്പോൾ ഒരു 3-4 പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല എരിവ് തന്നെ ഉണ്ടായിരുന്നു. നല്ല എരിവും നല്ല ടേസ്റ്റും ആയിരുന്നു. മുള്ളു കൊള്ളും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. മുള്ളൊക്കെ നല്ല പൊടിഞ്ഞ് നല്ല ഭംഗിയായിട്ട് കിട്ടും. ആ മീൻ അങ്ങനെ ഒരുപാട് കുഴഞ്ഞും പോവില്ല. നമ്മൾ കറക്റ്റ് വേവിനെടുത്താൽ മതി. കൂടി വന്നാൽ ഒരു 6 മിനിറ്റ് അത്രയൊക്കെ മതിയാവും, അപ്പോഴേക്കും തന്നെ ഇത് ശരിയായിട്ടുണ്ടാവും. അപ്പോൾ അതും സെറ്റായി. ഞാൻ അതിലേക്കും ഒരു ഇത്തിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ 2-3 പച്ചമുളക്, ആദ്യം നമ്മൾ പച്ചമുളക് ചതച്ചിട്ടായിരുന്നല്ലോ തേങ്ങയുടെ കൂടെ, അത് കൂടാണ്ട് ഒരു 2-3 പച്ചമുളക് വെറുതെ കീറിയും ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല എരിവും ഉണ്ടായി, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് എറണാകുളം പോയായിരുന്നു. ഉച്ച കഴിഞ്ഞാണ് പോയത്. അപ്പോൾ വന്നൊരു മെട്രോയ്ക്കാണ് പോയത്. അപ്പോൾ വന്നാണ് കണ്ടോ, എന്താ മൃഗശാല പോലെയുണ്ട്, എല്ലാ മൃഗങ്ങളും, ആനയും, പിന്നെ അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, പക്ഷി ഏതാന്ന് മനസ്സിലായില്ല എനിക്ക്. പിന്നെന്താ ബട്ടർഫ്ലൈ എല്ലാം ഉണ്ട്, പിന്നെ കളരിയ, ചാട്ടോ, ഓട്ടോ ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. വള്ളംകളിയും എല്ലാം വൈറ്റില ഹബ്ബിലാണ് നിന്നിരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയ ട്രെയിനാണ്, നമുക്ക് ഇങ്ങോട്ട് പോരാനല്ലേ. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നന്ദി. വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.